നമസ്കാരം. കോൺഗ്രസിൽ ക്രൈസിസ് മാനേജറായി അവരോധിച്ചിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. കഴിഞ്ഞ ദിവസം പഞ്ചാബിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് നവജ്യോത് സിംഗ് സിദ്ധുവും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കിയത് പ്രിയങ്ക ഗാന്ധിയാണെന്നാണ് സൂചന. ആദ്യഘട്ടത്തിൽ സിദ്ധുവും രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ചയ്ക്ക് പദ്ധതിയെ ഇട്ടിരുന്നില്ല. എന്നാൽ രാഹുൽ പ്രിയങ്ക ഗാന്ധി ഇടപെട്ട് രാഹുലിനെ ഇതിനായി അനുനയിപ്പിക്കുകയായിരുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പഞ്ചാബ് കോൺഗ്രസിൽ ഉടലെടുത്ത അമരീന്ദർ സിദ്ധു പോരിന് പിന്നാലെ ദില്ലിയിൽ വെച്ചായിരുന്നു രാഹുൽ ഗാന്ധി നവജ്യോത് സിംഗ് സിദ്ധുവിനുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇന്നലെ തന്നെ സിദ്ധു പ്രിയങ്ക ഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ശേഷം രാഹുലിൻ്റെ വസതിയിലെത്തിയ പ്രിയങ്ക സോണിയാഗാന്ധിയുമായും രാഹുൽ ഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. അവസാനം വരെ സിദ്ധു പ്രിയങ്കയുടെ വസതിയിൽ തുടർന്നു. ശേഷമാണ് രാഹുൽ സിദ്ധു കൂടിക്കാഴ്ച നടന്നത്. എന്നാൽ ഇതുവരെയും ഇവർ ഉണ്ടാക്കിയ ഫോർമുലയെക്കുറിച്ച് വ്യക്തത വന്നിട്ടില്ല. ഹൈക്കമാൻഡിൽ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് സിദ്ധു അനുരഞ്ജനത്തിന് തയ്യാറാണെന്നാണ് നിലവിൽ സൂചനകൾ ലഭിക്കുന്നത്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കടുത്ത അഭിപ്രായ ഭിന്നതയിൽ നിൽക്കുന്ന മുഖ്യമന്ത്രി അമരീന്ദർ സിംഗും നവജ്യോത് സിദ്ധുവും യോജിച്ച് നീങ്ങുന്നതിനു വേണ്ട നടപടികൾ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചു വരികയാണ്. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് സർക്കാരിനെതിരായ നീരസം കേൾക്കാൻ സോണിയാഗാന്ധി ഉന്നതതല സമിതി രൂപീകരിച്ചിരുന്നു. സിദ്ധു ഉൾപ്പെടെ പഞ്ചാബിൽ നിന്നുള്ള എല്ലാ MLAമാരിൽ നിന്നും MPമാരിൽ നിന്നും അഭിപ്രായം തേടാനാണ് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. അമരീന്ദർ സിംഗ് രണ്ട് തവണ സമിതിക്ക് മുന്നിൽ ഹാജരാകുകയും ചെയ്തിട്ടുണ്ട്. സമിതി ഇതിനോടകം തന്നെ റിപ്പോർട്ട് സോണിയാഗാന്ധിയെ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം നിരവധി MLAമാരിൽ നിന്നും പഞ്ചാബ് നേതാക്കളിൽ നിന്നും രാഹുൽ ഗാന്ധിയും പ്രതികരണം തേടി വരികയാണ്. ഇതിനിടെ K മുരളീധരൻ MPയെ UDF കൺവീനറാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റിന് താഴെ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ക്യാമ്പയിനും ആരംഭിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഇന്ധനവില വർധനയ്ക്കെതിരെയുള്ള രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് കുറിപ്പിന് താഴെയായിരുന്നു മുരളീധരനായുള്ള ആവശ്യം ശക്തമാക്കിക്കൊണ്ട് കമൻറ്റുകൾ പ്രത്യക്ഷപ്പെട്ടത്. KPCC DCC പുനഃസംഘടന സംബന്ധിച്ച ചർച്ചകൾക്കായി July 2 യോഗം ചേരുന്നുമുണ്ട്. K മുരളീധരൻ തന്നെ UDF കൺവീനർ സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് നിലവിൽ ലഭിച്ചു വരുന്ന സൂചനകൾ. മുരളീധരൻ UDF കൺവീനർ സ്ഥാനത്തേക്ക് എത്താൻ താല്പര്യം പ്രകടിപ്പിച്ചതായാണ് കേരളത്തിന്റെ ചുമതലയുള്ള താരിഖ് കൻവർ KV തോമസിനെ അറിയിച്ചത്. KV തോമസ് ഡൽഹിയിലെത്തി താരിഖ് കൻവറുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. ഇതിനിടെയാണ് മുരളീധരൻ കൺവീനറാവാൻ താല്പര്യം പ്രകടിപ്പിച്ചു എന്ന് താരിഖ് കൻവർ അറിയിക്കുന്നത്. കോൺഗ്രസിൽ ക്രൈസിസ് മാനേജറായി നിലവിൽ അവരോധിച്ചിരിക്കുന്ന പ്രിയങ്ക ഗാന്ധി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുമെന്ന് തന്നെയാണ് നിലവിൽ ചിന്തിക്കാനാകുന്നത്.